ദൈവത്തിനു മഹിമേ ദൈവത്തിനു മഹത്വം നാം സ്തോത്രം 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 എന്ന് சொல்லுகிறோமே നാം എപ്പോഴും സ്തോത്രം സ്തോത്രം എന്ന് ആവർത്തിച്ച് ഇരിവിടാറുണ്ടല്ലോ പെരിയ പെരിയ വല്ലമയുണ്ട് അതിൽ അതിമഹത്തായ അത്യന്തമായ ശക്തിയുണ്ട് സാധാരണ വല്ലമയല്ല അതിൽ അടങ്ങിയിരിക്കുന്നത് ഒരു സാധാരണ ശക്തിയല്ല നിങ്ങൾ സ്തോത്രം ചെയ്യുവീർകളാണ് നിങ്ങൾ സ്തോത്രം ദൈവത്തെ സ്തുതിപ്പീർകളാണ് ദൈവത്തെ സ്തുതിക്കുമെങ്കിൽ ദാവീദിനെ പോലെ ആശീർവദിക്കപ്പെടും ദാവീദിനെ പോലെ അനുഗ്രഹം പ്രാപിക്കാം 1 തെസ്സലോനിക്കർ 5 അധികാരം 18 വചനത്തെ വാസിക്കുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 5 അധ്യായം 18 വചനത്തിൽ സ്തോത്രം ചെയ്യുവതേ ദൈവസിദ്ധം എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ദൈവേ ഇഷ്ടം അപ്പടി നാം സ്തോത്രം ചെയ്ത് ദേവനെ സ്തുതിച്ചാൽ ദൈവസിദ്ധം ചെയ്താൽ അങ്ങനെ നാം സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ച ദൈവ ഇഷ്ടം ചെയ്താൽ ദേവൻ നമ്മെ ആശീർവദിപ്പാർ ദൈവം നമ്മെ അനുഗ്രഹിക്കും പ്രശ്നങ്ങളെ മാറ്റുവാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റും ബിസിനസ്സിനെ ആശീർവദിപ്പാർ ബിസിനസ്സിനെ അനുഗ്രഹിക്കും കുടുംബത്തിലെ കഷ്ടങ്ങളെ മാറ്റുവാൻ കുടുംബത്തിലെ ക്ലേശങ്ങൾ മാറ്റും വ്യാധിയെ മാറ്റുവാൻ രോഗം സൗഖ്യമാക്കും ആകയാൽ ദേവൻ സ്തുതികളിൽ വാസമായിരിക്കുന്നു നമ്മുടെ ദൈവം സ്തുതികളിൽ വസിക്കുന്നവൻ വീടെല്ലാം ജപവീടാക മാറട്ടും നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥനാ ഭവനങ്ങൾ ദൈവത്തെ സ്തുതിക്കാം നല്ലവർ യഹോവ നല്ലവനല്ലോ എന്നുമുള്ളത് അവന്റെ ദയ എന്നേക്കുമുള്ളത് വേദത്തിൽ ഒരു സംഭവമുണ്ട് ബൈബിളിൽ ഒരു സംഭവം ഇപ്രകാരം രണ്ട് നാളാകമം 20 അധികാരത്തിൽ വാസിക്കുമ്പോൾ ദിനവൃത്താന്തം 2 പുസ്തകം 20 അധ്യായം യഹോശാഫാത്ത് എന്ന യൂദ രാജ്യ യഹോശാഫാത്ത് എന്ന യഹൂദ രാജാവ് യുദ്ധം വന്ന വേളയിൽ തനിക്കൊരു യുദ്ധം നേരിട്ടപ്പോൾ കർത്തരെ സ്തുതിച്ച താൻ ദൈവത്തെ സ്തുതിച്ചു കർത്തർ നല്ലവർ അവർ കൃപ എന്നുമുള്ളത് എന്ന് സ്തുതിച്ച കർത്താവ് നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് അന്ത യുദ്ധത്തിൽ ദേവൻ അവനക്ക് ജയത്തെ തന്ന ആ യുദ്ധത്തിൽ ദൈവം തനിക്ക് ജയം നൽകി നാം സ്തുതിക്കുമ്പോൾ നാം സ്തുതിക്കുന്തോറും എതിർക്കാകെ നിങ്ങൾ സ്തുതിക്കുകയോ നിങ്ങൾ ഏത് വിഷയത്തിൽ സ്തോത്രം ചെയ്യുന്നു വിഷയത്തിൽ ദേവൻ ഇറങ്ങുവാർ അതിൽ ദൈവം ഇറങ്ങും നിങ്ങൾക്ക് വ്യാധിയ നിങ്ങൾക്ക് രോഗമാണോ നിങ്ങൾക്ക് കടൻ തള്ളിയ കടക്ലേശമാണോ നിങ്ങളുടെ വ്യാപാരത്തിൽ പ്രശ്നമാണ് ബിസിനസ്സിൽ പ്രശ്നങ്ങളുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടോ കലങ്കാതിരുകൾ നിങ്ങൾ കലങ്ങേണ്ട വേദനപ്പെടാതിരുകൾ വേദനിക്കേണ്ട ദേവൻ